നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് സാധാരണ ജനങ്ങൾ കൽപ്പിക്കുന്ന പവിത്രതയേക്കാൾ കൂടുതലാണ് ഓരോ മാർക്സിസ്റ്റുകാരനും എ കെ സെന്ററിനോട് കാണിക്കുന്ന ആ കൂറും അതുപോലെ തന്നെ ആ സ്നേഹവും. ശരിക്കും പറഞ്ഞാൽ അവർ ഒരു പുണ്യസ്ഥലമായിട്ടാണ് മാർക്സിസ്റ്റുകാർ എ കെ സെന്ററിനെ എക്കാലവും കാണുന്നത്. എ കെ സെന്ററിനെതിരെ എന്ത് സമരം നടന്നാലും മണിക്കൂറുകൾക്കകം എന്ന് പറയാൻ പറ്റില്ല, മിനിറ്റുകൾക്കകം അവിടെ ആയിരം കൂടി തടിച്ചുപോകും. അത്രയ്ക്ക് വികാരമാണ് എ കെ സെന്റർ എന്ന് പറഞ്ഞാൽ സി പി എക്കാർക്ക്. ഇന്നലെ രാത്രി 11 മണി കഴിയുമ്പോൾ ഒരു ബോംബാക്രമണം ആ എ കെ സെന്ററിന്റെ സമീപത്ത് ആ എ കെ ജവാനിന്റെ പിന്നെ ചുവരിൽ വന്ന് പതിച്ചപ്പോൾ ഉടൻ തന്നെ അർദ്ധരാത്രി തടിച്ചു കൂടിയത് ആയിരങ്ങളായിരുന്നു. ഉടൻ അവസാനം നേതാക്കന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ ശാന്തത പാലിക്കണം, നമ്മൾ ആത്മസമയനം പാലിക്കണം, ആ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിച്ചു. എന്നിട്ടും അവർ നഗരത്തിൽ പ്രതിഷേധം നടത്തി, പ്രകടനം നടത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതാരായിരിക്കും ഇതിന്റെ പുറകിൽ നിന്ന്. ഈ ആക്രമണം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു, ഇത് കോൺഗ്രസുകാരാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം മുകളിൽ നിന്ന് കണ്ടതുപോലെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സംശയം അതായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ഇത് പിന്നെ കുളക്കരയ്ക്ക് മീൻ പിടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. കാരണം കേന്ദ്രമന്ത്രി മുരളീധരൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വരവ് നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അത് എന്തെങ്കിലും ലക്ഷ്യം ഇവിടെ നടത്താൻ വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം ഇവിടെ വരുന്നത്. വല്ലപ്പോഴേക്ക് വരും, അദ്ദേഹം ഇവിടെ വന്ന് 4 പ്രസംഗം നടത്തും. പിണറായി വിജയനെ പിന്നെ ഇറങ്ങിവാട എന്ന് പറയുന്ന ഭാഷയിൽ 4 തെളി പറയും, എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോകും. ഇതാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ സന്ദർശനവും ഈ നമ്മുടെ എ കെ സെന്ററിന്റെ ആക്രമണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും ഇന്റലിജൻസ് പരിശോധിക്കേണ്ടതാണ്. കാരണം എപ്പോ ഇവിടെ മുരളീധരൻ വന്നാലും ശരി, മുഖ്യമന്ത്രിക്ക് നേരെ ചാഞ്ഞ് ആടി ചാഞ്ഞ് കൊത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നയമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. കാരണം ഈ കലങ്ങിയ വെള്ളമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടില് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. ആ ആക്രമണം കഴിഞ്ഞിട്ട് പിന്നീട് നടന്നത് കെ പി സി ആഫീസിലും ഒരു ആക്രമണം നടന്നു. പിന്നെ ചെറു പാർട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പാർട്ടികളുടെ ആക്രമണം പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ കൊടുതലെ ഉണ്ടായത് എ കെ സെന്ററിന്റെ ഒരു പിന്നെ ചുവരിലേക്കാണ് ആ ബോംബ് എറിഞ്ഞത്. എ കെ സെന്ററിലേക്ക് ഉന്നം വെച്ച ബോംബാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കുന്നുകുഴി എന്ന് പറയുന്നത് നമ്മുടെ എക്കാലവും അവിടെ ഒരു പിന്നെ അധോലോക ഒരു ചെറിയൊരു അധോലോക കേന്ദ്രമാണ് ഈ കുന്നുകുഴി. ആ കുന്നുകുഴി കേന്ദ്രീകരിച്ച് നടക്കുന്ന അധോലോക പ്രവർത്തനങ്ങൾ പോലീസിന് അറിയത്തില്ല. കുന്നുകുഴി നേരെ നമുക്ക് വന്ന് കയറാം എ കെ സെന്ററിലേക്ക്. എ കെ സെന്ററിന്റെ നടവഴി നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്നത് എത്രയോ പോലീസ് വാഹനങ്ങൾ, വയർലെസ് പിന്നെ വിട്ടിയതും ഇല്ലാത്തതുമായ കുറേ വാഹനങ്ങൾ, പിന്നെ ഉടുപ്പിടയും കിട്ടും ഉടുപ്പിടാതെയും കുറേ പോലീസുകാർ ഇങ്ങനെ സദാ പിന്നെ ഒരു സെക്യൂരിറ്റിയുടെ അതിശക്തമായ ഒരു വലയത്തിൽ നിൽക്കുന്ന ഒരു ഓഫീസാണ് എ കെ സെന്റർ. ആ എ കെ സെന്ററിന്റെ 4 ഭാഗത്തും ഇഷ്ടം പോലെ സി സി ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ക്യാമറകളെല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു ബൈക്കുകാരൻ വൈകുന്നേരം അവിടെ വരുന്നു. ആദ്യം വന്ന് പരിസരങ്ങൾ മുഴുവൻ പരിശോധിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോഴും പോലീസ് ഇത് കാണുന്നില്ല. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ അവിടെ നിന്ന് പോലീസുകാരെ കൊണ്ട് പോയി എ കെ സെന്ററിനാണെങ്കിൽ പോലീസുകാർക്ക് തീർച്ചയായിട്ടും എ കെ ജി ഹാളിന്റെ മുൻവശം തീർച്ചയായിട്ടും കാണാം. അപ്പം അപ്പോഴ അവരെല്ലാം വണ്ടിയിൽ സുഖാണ്ടിരുന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ ചേർന്ന് വരികയോ ചെയ്തിരിക്കാം. അവർ കാണുന്നില്ല. പിന്നെ സി സി ക്യാമറ പിന്നെ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്ന് സ്ഥല പരിശോധന നടത്തി പോയി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അയാൾ തന്നെ തിരിച്ചു വരുന്നു. ബാഗിൽ നിന്ന് നേരത്തെ കരുതി വെച്ചിരുന്ന ബോംബ് എടുക്കുന്നു, നേരെ ലക്ഷ്യം നോക്കി എറിയുന്നു. പക്ഷേ ലക്ഷ്യം എത്തിയില്ല. അതിൻ്റെ ഇപ്പുറത്ത് എ കെ ജി ഹാളിൻ്റെ ചുവരിൽ പതുക്കുകയും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ഇതിൻ്റെ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും അകത്തിരുന്ന ശ്രീമതി പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ശ്രീമതി കസേര അവരുടെ കസേര പിന്നെ ആടിയെന്നും ഒക്കെ പറയുന്നു. ശരിയായിരിക്കും. ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കെട്ടിടങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ കസേര ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചാഞ്ചട്ടം ഉണ്ടാകാം. ഇ പി ജയരാജൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ ഒരാൾ വന്ന് ഈ ആക്രമണം നടത്താൻ കഴിഞ്ഞു? അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? കാരണം പാർട്ടി ആഫീസിൽ രാഹുലിന്റെ പാർട്ടി ആഫീസ് ആക്രമിച്ചാൽ തന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ആരുടെയും ആഫീസും തകർക്കാൻ പാടില്ല, അങ്ങനെ ആക്രമിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് കെ പി സി ആഫീസിന്റെ അവിടെയും ഒരു ഇത് നടന്നു.
അപ്പോൾ പോലീസ് ജാഗ്രത ആയില്ല. അവസാനം എ കെ സെന്ററും ആക്രമിച്ചപ്പോഴാണ് നമ്മുടെ പോലീസ് അറിയുന്നത് ആഹാ ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു ഇന്റലിജൻസ് പട ഇവിടെ ഉള്ളതെന്നുള്ളത് മുഖ്യമന്ത്രി ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ബി ജെ പി സംശയിക്കാതിരിക്കാനാവില്ല. ഈ കരക്കോട്ടത്തിൽ അവർ മീൻ പിടിക്കാൻ മെടുക്കരാണ്. ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്നത് നമ്മൾ അത് കാണാതെ പോകരുത്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസിന്റെ വീഴ്ചയും നമ്മൾ കാണാതെ പോകരുത്. എതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഇതുപോലുള്ള ആക്രമണങ്ങൾ തടയാൻ വേണ്ട മുൻകരുതലുകൾ പോലീസ് എടുക്കുകയും ചെയ്യാൻ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നിർദ്ദേശം നൽകണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന് തീരാക്കളങ്കമായിരിക്കും ഉണ്ടാവുക.